സംഗീതം ദൈവികമാണ്. സംഗീതജ്ഞനോ ദൈവത്തിന്റെ കരം തൊട്ടവൻ. ക്രിസ്തീയ ഭക്തിഗാന രംഗത്തെ മാന്ത്രിക ശബ്ദം ക്രിസ്റ്റർ. ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് നിരവധി സൂപ്പർ ഹിറ്റുകൾ സൃഷ്ടിച്ച ജനോ കുന്നുംപുറത്തിനും സിയോൺ ക്ലാസിക്സിനും വേണ്ടി കെസ്റ്റർ ആലപിച്ച ഗാനങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി. ബെസ്റ്റ് ഓഫ് കെസ്റ്റർ കേൾക്കാം കെസ്റ്റർ ഹിറ്റ്സ് യൂട്യൂബ് ചാനലിലൂടെ. നമസ്കാരം ഏവർക്കും. ബെസ്റ്റ് ഓഫ് കെസ്റ്റർ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബെസ്റ്റ് ഓഫ് കെസ്റ്ററുമായി നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്വന്തം അരുൺ. മനോഹരമായ ചില പാട്ടുകളുമായിട്ടാണ് ഇത്തവണയും നമ്മളെത്തിയിരിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുക്കപ്പെട്ട 5 പാട്ടുകളാണ് ബെസ്റ്റ് ഓഫ് കെസ്റ്റർ എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ കാതുകളിലേക്ക് വരുന്നത്. ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഗായകൻ കെസ്റ്ററിൻ്റെ പാട്ടുകളാണ് ബെസ്റ്റ് ഓഫ് കെസ്റ്റർ എന്ന പ്രോഗ്രാമിൻ്റെ സ്പെഷ്യാലിറ്റി. വിശേഷങ്ങൾ പാട്ടുകളുടെ കൂടെ തന്നെ പറയാം. എന്തായാലും നമുക്ക് ആദ്യ ഗാനത്തിലേക്ക് പോകാം. ആദ്യ ഗാനം മനാസെ എന്ന ആൽബത്തിലെ മനാസെ മനാസെ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു പാട്ടാണ്. ഷിജോ തോമസ് വരികൾ എഴുതി സംഗീതമൊരുക്കിയിരിക്കുന്ന ഒരു ഗാനമാണ്. 2012 പുറത്തിറങ്ങിയ ഒരു ആൽബമാണ്. കസ്രത് മനോഹരമായിട്ട് പാടിയൊരു പാട്ടാണ്. തികച്ചും വ്യത്യസ്തമായൊരു ഗാനമാണ്. അത് കേട്ട് നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം. എന്തായാലും നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എന്തായാലും നമുക്ക് പാട്ട് കേട്ടിട്ട് അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നുള്ളൂ, ഇത് ബെസ്റ്റ് ഓഫ് കസ്റ്ററാണ്. പാട്ട് ധാ വരുന്നു. ഭയമേതുമില്ല, ഇനി ആകുല ചിന്തകളില്ല. ഇനി രോഗമില്ല, ഭയമേതുമില്ല, ഇനി ആകുല ചിന്തകളില്ല. അവൻ കൂടെയുണ്ട്, നാഥൻ കൂടെയുണ്ട്, എൻ്റെ ദൈവം കൂടെയുണ്ട്. മറന്നിടുമോ? അവൻ കൂടെയുണ്ട്, നാഥൻ കൂടെയുണ്ട്,
പാപമെല്ലാം ഏറ്റെടുത്തില്ലേ, കരുണയാലെ കാൽവരിയിൽ യാഗമായില്ലേ. അവനിനിയൊരു നാൾ തിരികെ വരുമേ, തന്നെ കാത്തിരിക്കും തന്ന ജഗണത്തെ സ്വർഗരാജ്യത്തു ചേർത്തിടുവാൻ. മനാസേ മനാസേ വേദനകൾ മറക്കാം, മനാസേ മനാസേ വേദനകൾ മറക്കാം. ഇനി രോഗമില്ല, ഭയമേതുമില്ല, ഇനി ആകുല ചിന്തകളില്ല. ഇനി രോഗമില്ല, ഭയമേതുമില്ല, ഇനി ആകുല ചിന്തകളില്ല. അവൻ കൂടെയുണ്ട്, നാഥൻ കൂടെയുണ്ട്, എൻ്റെ ദൈവം കൂടെയുണ്ട്. Best of Kester. മനോഹരമായ പാട്ടിന് ശേഷം തിരികെ എത്തിയിരിക്കുന്നു ബെസ്റ്റ് ഓഫ് കെസ്റ്റർ. മനാസേ മനാസേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് നമ്മൾ കേട്ടത്. നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഒരുപാട് കാലം കെസ്റ്ററിൻ്റെ പാട്ടുണ്ടായിരുന്നു, ഇപ്പോഴും കെസ്റ്ററിൻ്റെ പാട്ടുണ്ട്. അപ്പം ഓർമ്മകളുടെ ഭാഗമായി മാറിയ ഒരു ഗായകൻ തന്നെയാണ് കെസ്റ്റർ. ഇപ്പോഴും അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്നു, മനോഹരമായ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നു, മലയാളികൾക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓർമ്മകളിലും പ്രതീക്ഷകളിലും നിത്യജീവിതത്തിലുമൊക്കെ എന്നും കൂട്ടായിട്ട് കെസ്റ്ററിൻ്റെ പാട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനിയുള്ള വർഷങ്ങളിലും അദ്ദേഹത്തിന് മനോഹരമായിട്ട് പാടുവാൻ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ഒരു കുറവും ഉണ്ടാകാതിരിക്കാൻ ഈശോ കെസ്റ്ററിനെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈശോയുടെ അനുഗ്രഹം കെസ്റ്ററിനുണ്ട്. എത്രയോ ഗാനങ്ങൾ അല്ലേ, എത്രയോ ഗാനങ്ങൾ യേശുവിന് വേണ്ടി കെസ്റ്റർ പാടിയിരിക്കുന്നു. നമുക്കിനി അടുത്ത പാട്ടിലേക്ക് പോകാം. അടുത്ത ഗാനം എൻ്റെ യേശു എന്ന ആൽബത്തിലെ ഓർമ്മകൾ ഉയർന്നു വേദന ഉണർന്നു എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ പാട്ട് അല്പം വേദനകളും നമ്മുടെ ദുരിതങ്ങളുമൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട്, ദൈവത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള ഒരു ഗാനമാണ്. എന്തായാലും പാട്ട് കേട്ട് കഴിയുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകാം. കാരണം ആ പാട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ, ഈശോയെ ഇതെൻ്റെ ജീവിതത്തിലെ കാര്യമല്ലേ, ഈശോയോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെ അല്ലേ എന്ന് നമുക്ക് പല പാട്ടുകളിലും തോന്നിപ്പോകാറുണ്ട്. കെസ്റ്റർ പാട്ട് പാടുമ്പോൾ നമ്മൾ പാട്ട് പാടുന്ന പോലെയാണ്, ദൈവത്തോട് നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് കെസ്റ്ററിൻ്റെ ശബ്ദത്തിലൂടെ പലപ്പോഴും മലയാളികൾ കേട്ടിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. എൻ്റെ യേശു എന്ന ആൽബത്തിലെ കെ എം ഉദയൻ സംഗീതമൊരുക്കിയ ഗാനമാണിത്. ജേക്കബ് കോട്ടപ്പുറമാണ് ഈ പാട്ടിന് മനോഹരമായ വരികൾ എഴുതിയിരിക്കുന്നത്. എന്തായാലും പാട്ടിന് ശേഷം തിരികെത്താം. കേട്ടുകൊണ്ടിരുന്നുള്ളൂ, ഇത് ബെസ്റ്റ് ഓഫ് കെസ്റ്റർ. ഓർമ്മകൾ ഉയർന്നു വേദനയുണർന്നു, ഗാകുൽത്തായുടെ വീഥികളിൽ. ഓർമ്മകൾ ഉയർന്നു വേദനയുണർന്നു, ഗാകുൽത്തായുടെ വീഥികളിൽ. നാഥൻ്റെ വരവുണർത്തും ദുഃഖവും പേറി, വഴിക്കണ്ണുമായി ഞാൻ നിന്നു. ഓർമ്മകൾ ഉയർന്നു വേദനയുണർന്നു, ഗാകുൽത്തായുടെ വീഥികളിൽ. Oh,
നീണമാർന്ന മുഖമോടവൻ എന്നെ നോക്കി പരിഹാസപൂരിതമായിരുന്നു. വീഥികൾ നീളേ നീണമാർന്ന മുഖമോടവൻ എന്നെ നോക്കി പരിഹാസപൂരിതമായിരുന്നു. വീഥികൾ നീളേ ചാട്ടവാറിൻ ശബ്ദം മാറ്റൊലിക്കൊണ്ടിരുന്നു. നമ്മളേറ്റിയ ക്രൂശുമേന്തി നാഥൻ നടന്നിടുന്നു. ഓർമ്മകൾ ഉയർന്നു വേദനയുണർന്നു ഗാഹുൽത്തായുടെ വീഥികളിൽ. പ്രഹരത്തിൻ വേദനയാൽ പുളഞ്ഞെങ്കിലും സ്നേഹത്തിനൊളിവിതറുമാമുഖം മങ്ങിയില്ല. പ്രഹരത്തിൻ വേദനയാൽ പുളഞ്ഞെങ്കിലും സ്നേഹത്തിനൊളിവിതറുമാമുഖം മങ്ങിയില്ല. ഉൾക്കിരീടം ധരിച്ചു നാഥൻ കഴുവേന്തി എനിക്കായി വഴികളങ്ങനെ കടന്നു പോയി നാഥൻ കാൽവരിയെത്തി. ഓർമ്മകൾ ഉയർന്നു വേദനയുണർന്നു ഗാഹുൽത്തായുടെ വീഥികളിൽ. പാപികളവനെ ക്രൂശേറ്റിയല്ലോ ഭീകരമാം അന്തരീക്ഷത്തിൽ പ്രാണനേകി. പാപികളവനെ ക്രൂശേറ്റിയല്ലോ ഭീകരമാം അന്തരീക്ഷത്തിൽ പ്രാണനേകി. അണ പൊട്ടിയൊഴുകിയ ദുഃഖങ്ങളെല്ലാം തന്നുത്ഥാനത്താൽ ആനന്ദമാക്കി സ്വർഗീയ നാഥൻ. ഓർമ്മകൾ ഉയർന്നു വേദനയുണർന്നു ഗാഹുൽത്തായുടെ വീഥികളിൽ. ഓർമ്മകൾ ഉയർന്നു വേദനയുണർന്നു ഗാഹുൽത്തായുടെ വീഥികളിൽ. നാഥന്റെ വരവുണർത്തും ദുഃഖവും പേറി വഴിക്കണ്ണുമായി ഞാൻ നിന്നു. ഓർമ്മകൾ ഉയർന്നു വേദനയുണർന്നു ഗാഹുൽത്തായുടെ വീഥികളിൽ. മടങ്ങിയെത്താൻ മനോഹരമായ പാട്ടുകളുമായി ബെസ്റ്റ് ഓഫ് കസർ. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം അരുൺ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനം തനയരിൽ തന്നെ ദിവ്യത പകരാൻ താതനണയുന്ന സമയമിതാ എന്ന് തുടങ്ങുന്ന ഗാനമാണ്.
ഈ ഗാനവും എൻ്റെ യേശു എന്ന ആൽബത്തിലെ തന്നെ മറ്റൊരു പാട്ടാണ്. കെ എം ഉദയൻ സംഗീതം നൽകിയ ഗാനം തന്നെയാണ്. ജേക്കബ് കോട്ടപ്പുറമാണ് ഈ ഗാനത്തിനും വരികൾ എഴുതിയിരിക്കുന്നത്. എന്തായാലും ആ പാട്ട് നമുക്ക് സമയം കളയാതെ കേട്ടിട്ട് തിരികെ വരാം. ബെസ്റ്റ് ഓഫ് കസർ എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾ കേൾക്കുന്ന ഗാനം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലേ? എന്തായാലും നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരികെ വരാം. യരിൽ തന്നുടെ ദിവ്യത പകരാൻ താതനണയുന്ന സമയമിതാ തനയരിൽ തന്നുടെ ദിവ്യത പകരാൻ താതനണയുന്ന സമയമിതാ ദിവ്യ സമയമിതാ തന്നോടെ സവിധത്തിലെത്തിയ മക്കൾക്ക് കരുണയെ നൽകിടാ സ്വർഗസ്ഥൻ എഴുന്നള്ളും സമയമിതാ പാപങ്ങൾക്കെല്ലാം മാപ്പിറക്കാം സോദരർക്കിന്നേരം മാപ്പു നൽകാം ഭക്തിയിൽ പൂർണരായിടാം മുക്തിക്കായി സന്നിധിയണഞ്ഞിടാം പാപങ്ങൾക്കെല്ലാം മാപ്പിറക്കാം സോദരർക്കിന്നേരം മാപ്പു നൽകാം ഭക്തിയിൽ പൂർണരായിടാം മുക്തിക്കായി സന്നിധിയണഞ്ഞിടാം ഹൃദയത്തിൻ വാതിൽ തുറന്നു നൽകാം ദിവ്യമാകാരുണ്യം സ്വീകരിക്കാം ത്രിത്വൈക ദൈവം വന്നിടുന്നു ഹൃത്തടമൊരുക്കി ആത്മാവിൽ നിറയാം തനയരിൽ തന്നുടെ ദിവ്യത പകരാൻ താതനണയുന്ന സമയമിതാ ദിവ്യ സമയമിതാ വിരുന്നിൽ പങ്കുചേരാം ലോകസുഖങ്ങൾ പരിത്യജിക്കാം ഉള്ളിൽ വസിക്കും ദൈവത്തിനായി പൂർണമാം മനമോടെ ജീവിതമേകാം സ്വർഗീയ വിരുന്നിൽ പങ്കുചേരാം ലോകസുഖങ്ങൾ പരിത്യജിക്കാം ഉള്ളിൽ വസിക്കും ദൈവത്തിനായി പൂർണമാം മനമോടെ ജീവിതമേകാം തനയരിൽ തന്നുടെ ദിവ്യത പകരാൻ താതനണയുന്ന സമയമിതാ ദിവ്യ സമയമിതാ തന്നുടെ സവിധത്തിലെത്തിയ മക്കൾക്ക് കരുണയെ നൽകിടാൻ സ്വർഗസ്ഥൻ എഴുന്നള്ളും സമയമിതാ ബെസ്റ്റ് ഓഫ് കെസ്റ്റർ
മടങ്ങിയെത്താൻ മനസ്സിൽ കൊള്ളുന്ന ഗാനങ്ങളുമായി ബെസ്റ്റ് ഓഫ് കസറാണ് കൂടെയുള്ളത്, നിങ്ങളുടെ സ്വന്തം അരുൺ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് സന്നിധി എന്ന ആൽബത്തിലെ ഗാനമാണ്, ദുഃഖത്തിനേറ്റമുള്ളിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. മലയാളത്തിൻ്റെ പ്രിയ കവി വയലാർ ശരത്ചന്ദ്രവർമ്മയാണ് ഈ പാട്ടിന് തൂലിക ചലിപ്പിച്ചിരിക്കുന്നത്. ഈ ഗാനത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത് ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് നിരവധി പാട്ടുകൾക്ക് സംഗീതമൊരുക്കിയിട്ടുള്ള ജെർസൺ ആന്റണിയാണ്. ദുഃഖത്തിൻ്റെ അവസാനം ദൈവസന്നിധി തന്നെയാണ് അല്ലേ. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഏറ്റുപറയാൻ പറ്റുന്ന ഏറ്റവും ഒടുവിലത്തെ ഇടം എന്ന് പറയുന്നത് ദൈവസന്നിധി തന്നെയാണ്. എല്ലാ കാര്യങ്ങളൊന്നും സുഹൃത്തുക്കളോടും പറയാൻ പറ്റില്ല. ചിലപ്പോൾ സുഹൃത്തുക്കളോട് പറയുമ്പോൾ അവരതിന് പരിഹാരം നിർദ്ദേശിക്കാം. എന്നാൽ ചില ആളുകൾ കേട്ട ഭാവം നടിക്കാതെ നമ്മളെ ഒഴിവാക്കി പോകാം. അങ്ങനെയൊക്കെ ഒറ്റപ്പെടുമ്പോൾ നമുക്ക് ആരോടെ പറയാനുള്ളത്? നമ്മുടെ ഈശോടല്ലാതെ വേറെ ആരോടെ പറയാനുള്ളത്? അപ്പോൾ ദുഃഖം വരുമ്പോൾ മറ്റുള്ളവരോടൊന്നും ഷെയർ ചെയ്യാനൊന്നും നിൽക്കണ്ട, നേരെ നമ്മുടെ ഈശോയുടെ സന്നിധിയിൽ അങ്ങ് സമർപ്പിച്ചോളൂ. ഈശോ ഉണ്ടാവും കൂടെ, നമ്മളിങ്ങനെ ചേർത്തണയ്ക്കാനും ചേർത്ത് പിടിക്കാനും നിറകിലൊരു മുത്തം നൽകാനും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് കൂടെ ഉണ്ടാകാൻ നമ്മുടെ ഈശോ ഉണ്ട്. പാട്ട് കേട്ടിട്ട് തിരികെ വരാം. ബെസ്റ്റ് ഓഫ് കസറാണ്. ൂഷിതനാക്കിടുമ്പോ ഉയർത്തെഴുന്നേൽക്കും വരെ ആരുണ്ടി ഉലകിൻ്റെ നാഥനായി, ഉയർത്തെഴുന്നേൽക്കും വരെ ആരുണ്ടി ഉലകിൻ്റെ നാഥനായി, ദുഃഖത്തിനേറ്റമുള്ളിൽ മിശിഹായെ ഭൂഷിതനാക്കിടുമ്പോ. അതിലെൻ്റെ തിന്മയുണ്ടെങ്കിൽ അവിടും നീ പാപിയോടായി പൊറുക്കൂ, പരിശുദ്ധനെ ക്ഷമിക്കൂ. ദുഃഖത്തിനേറ്റമുള്ളിൽ മിശിഹായെ ക്രൂശിതനാക്കിടുമ്പോ ഉയർത്തെഴുന്നേൽക്കും വരെ ആരുണ്ടീ ഉലകിൻ്റെ നാഥനായി. രസിച്ചു പൂർണമായി ദുഃഖവെള്ളി തന്നിൽ, ആരൊക്കെയോ രസിച്ചു പൂർണമായി ദുഃഖവെള്ളി തന്നിൽ, അതിലെൻ്റെ കളങ്കമുണ്ടെങ്കിൽ യേശുവേ അവിടുന്ന് മാപ്പു നൽകൂ,
അതിലെൻ്റെ കളങ്കമുണ്ടെങ്കിൽ യേശുവേ അവിടുന്ന് മാപ്പു നൽകൂ, അവിടുന്ന് മാപ്പു നൽകൂ. ദുഃഖത്തിനേറ്റമുള്ളിൽ മിശിഹായെ ക്രൂശിതനാക്കിടുമ്പോ, ദുഃഖത്തിനേറ്റമുള്ളിൽ മിശിഹായെ ക്രൂശിതനാക്കിടുമ്പോ, ഉയർത്തെഴുന്നേൽക്കും വരെ ആരുണ്ടി ഉലകിൻ്റെ നാഥനായി, ഉയർത്തെഴുന്നേൽക്കും വരെ ആരുണ്ടി ഉലകിൻ്റെ നാഥനായി. ഒരിക്കൽ കൂടി ബെസ്റ്റ് ഓഫ് കെസ്സർ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കെസ്സറിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഗാനങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി കെസ്സർ ഹിറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് നിങ്ങൾ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാമിലെ അവസാനത്തെ ഗാനത്തിലേക്ക് പോകേണ്ട സമയമാണ്. എന്തേ നീ വൈകി വന്നു എന്ന ഗാനമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. തിരുവത്താഴം എന്ന ആൽബത്തിലെ ഒരു മനോഹരമായൊരു പാട്ടാണ്. ജേക്കബ് കൊരട്ടിയാണ് ഈ പാട്ടിന് സംഗീതം നൽകിയിരിക്കുന്നത്. മോളി തോമസ് പ്ലാത്തോട്ടത്തിലാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. മലയാളത്തിലെ പ്രസിദ്ധരായ ഗായകരെല്ലാം തന്നെയും തിരുവത്താഴം എന്ന ആൽബത്തിൽ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആ തിരുവത്താഴം എന്ന ആൽബത്തിലെ തന്നെ കെസ്സർ ആലപിച്ച മനോഹരമായൊരു പാട്ടാണ് എന്തേ നീ വൈകി വന്നു എന്ന് തുടങ്ങുന്ന ഗാനം. ഈ പ്രോഗ്രാമിലെ അവസാനത്തെ ഗാനമാണ്. നമുക്ക് സമയം കളയാതെ ഗാനത്തിലേക്ക് പോയതിന് ശേഷം വീണ്ടും തിരികെത്താം. അപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടിരുന്നുള്ളൂ, ഇത് ബെസ്റ്റ് ഓഫ് കെസ്സറാണ്. പാട്ട് ധാ വരുന്നു. എന്തേ നീ വൈകി വന്നു, എന്നെ കാണാതെ നീ നടന്നു, എന്നാത്മവനികയിൽ വിടരാൻ വൈകിയ പനിനീർ സുമമാണു നീ, പനിനീർ സുമമാണു നീ. എന്തേ നീ വൈകി വന്നു, എന്നെ കാണാതെ നീ നടന്നു, എന്നാത്മവനികയിൽ വിടരാൻ വൈകിയ പനിനീർ സുമമാണു നീ, പനിനീർ സുമമാണു നീ. കാത്തിരിക്കും ലീലികൾ പൂക്കുന്ന വേളയിൽ ഞാൻ നിന്റെ ആലൊച്ച കാത്തിരിക്കും. എന്തേ നീ വൈകി വന്നു, എന്നെ കാണാതെ നീ നടന്നു, ആത്മവനികയിൽ വിടരാൻ വൈകിയ പനിനീർ സുമമാണു നീ, പനിനീർ സുമമാണു.
ഞാനിന്നു കരകാണാ കടലിൽ ഒരു നാളുപേക്ഷിച്ച വള്ളവും വലയുമായി ഞാനിന്നു കരകാണാ കടലിൽ കനലത്തിൽ മീനുമായി കാത്തു കാത്തന്നു നീ തീരത്തു കാത്തു നിന്നു കനലത്തിൽ മീനുമായി കാത്തു കാത്തന്നു നീ തീരത്തു കാത്തു നിന്നു എന്തേ നീ വൈകി വന്നു എന്നെ കാണാതെ നീ നടന്നു എന്നാത്മവനികയിൽ വിടരാൻ വൈകിയ പനി നീർ സുമമാണു നീ പനി നീർ സുമമാണു നീ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് ഓഫ് കെസർ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം അരുൺ അപ്പം എന്തായാലും ബെസ്റ്റ് ഓഫ് കെസറിൻ്റെ 10 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ നൽകിയ സപ്പോർട്ട് നിങ്ങൾ നൽകിയ സ്നേഹം പാട്ടിനോടുള്ള ഇഷ്ടം കെസർ എന്ന ഗായകനോടുള്ള ഇഷ്ടം കെസറിൻ്റെ പാട്ടുകളോടുള്ള ഇഷ്ടം ഇതൊക്കെ തന്നെയാണ് ഈ പ്രോഗ്രാമിൻ്റെ വിജയം ഈ പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം ബന്ധുക്കളായിരിക്കാം അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം അവർക്ക് ഈ പാട്ടുകളെക്കുറിച്ചുള്ള ഈ പ്രത്യേക പ്രോഗ്രാം ബെസ്റ്റ് ഓഫ് കെസർ എന്ന പ്രത്യേക പ്രോഗ്രാം അവരിലേക്കും എത്തിക്കുക നിങ്ങളീ ചാനലിൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തോളൂ കൂടുതൽ കെസ്റ്ററിൻ്റെ പാട്ടുകളും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ അടുത്ത ബെസ്റ്റ് ഓഫ് കെസ്റ്ററിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഇന്ന് നിങ്ങളോട് ഞാൻ താൽക്കാലികമായിട്ട് യാത്ര ചോദിക്കുന്നു അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറ്റ്സ് മീ അരുൺ ബൈ ടേക്ക് കെയർ ബെസ്റ്റ് ഓഫ് കെസ്റ്റർ